السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد وصل على المؤمنين والمؤمنات والمسلمين والمسلمات. നമ്മൾ ഫിഖീൽ കഴിഞ്ഞ ഭാഗങ്ങൾ തരം ചെയ്യേണ്ട രീതി പഠിച്ചു അല്ലേ? എല്ലാവരും അത് പ്രാക്ടിക്കലായി ചെയ്തു നോക്കിയില്ലേ? ഇൻഷാല്ലാ കുറേ പേര് വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഇൻഷാല്ലാ പിന്നെ തരം ചെയ്യേണ്ട ഒരു രീതി നമ്മൾ എന്നൊന്നും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? എപ്പോഴാണ് നമുക്കത് ഉപയോഗത്തിൽ വരാമെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് എപ്പോഴും അത് മനസ്സിലിരുത്തി അല്ലേ അത് ഓർമ്മിച്ച് വെക്കുക. നിർബന്ധമായ തെമം ചെയ്യേണ്ട രീതി അല്ലേ അത് പ്രാക്ടിക്കലായി ചെയ്യിപ്പിക്കാൻ തന്നെ കാരണം നിങ്ങൾക്കത് ഭാവിയിൽ ആവശ്യം വരുമ്പോഴൊക്കെ ഓർമ്മ വരണം എന്നുള്ളത് കൊണ്ടാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഖ് പാഠം 8 ചാപ്റ്റർ 8 ആണ് നോക്കുന്നത് അല്ലേ. ശൗചാലയ മര്യാദകൾ അല്ലേ, നമ്മൾ മലമൂത്ര വിസർജനത്തിനായി എവിടെ പോകുന്ന സമയത്ത് അല്ലേ, അതിപ്പോൾ ടോയ്ലറ്റ് ആവട്ടെ അല്ലെങ്കിൽ ടോയ്ലറ്റ് അല്ലാത്തൊരു സ്ഥലമാകട്ടെ, എവിടെയാണെങ്കിലും മലമൂത്ര വിസർജനത്തിനായി പോകുന്ന സമയത്തുള്ള മര്യാദകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മളൊരു 27 മര്യാദകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത് തന്നെ പാദരക്ഷ ധരിക്കുക അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനത്തിനായി പോകുമ്പോൾ പാദരക്ഷകൾ ധരിക്കാറുണ്ടായിരുന്നു അല്ലേ, സ്വാദുകൾ ധരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് സുന്നത്തായൊരു കാര്യമാണ് പാദരക്ഷകൾ ധരിക്കുക. അപ്പോൾ സയൻറ്റിഫിക്കലി അല്ലേ കുറേ ഉപകാരങ്ങളുള്ള കാര്യമാണ്, ഇൻഷാല്ലാ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ആദ്യത്തത് പാദരക്ഷ ധരിക്കുക, രണ്ടാമത്തത് തല മറക്കുക, ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിലും തല നന്നായിട്ട് മറക്കുക. പിന്നെ ഖുർആൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മലക്കിൻ്റെയും നാമങ്ങൾ തുടങ്ങിയ ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഒന്നും നമ്മളിൽ ഇല്ലാതിരിക്കുക അല്ലേ. പ്രത്യേകിച്ച് അറബി എഴുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ, പോക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. പിന്നെ മനോഹരം ചെയ്യാനുള്ള കല്ലുകൾ എടുക്കുകയും അതുള്ള വെള്ളം തയ്യാറാക്കി വെക്കുകയും ചെയ്യുക അല്ലേ. മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുദ്ധിയാക്കണം, അപ്പോൾ അതിനുള്ള വെള്ളമുണ്ട് അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ കല്ലുകളുണ്ട് എന്നൊക്കെ ഉറപ്പിച്ചിട്ട് മാത്രം നമ്മൾ അങ്ങോട്ട് പോവുക. ശൗചാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഇടത് കാൽ വെച്ച് വേണം പ്രവേശിക്കാൻ അല്ലേ. കയറുമ്പോൾ ഇടത് കാൽ മുന്തിച്ചിട്ട് കയറുക. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് അല്ലേ, അബ്യാൻ പിശാജിൽ നിന്നും പെൻ പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇടത് കാൽ മുന്തിച്ചു കൊണ്ട് കയറുക. ശബ്ദമോ വാസനയോ പുറത്തേക്ക് എത്താത്ത അത്രയും ദൂരത്തായിരിക്കുക അല്ലേ. നമ്മൾ ബാത്റൂമൊക്കെ പണിയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ശബ്ദമോ വാസനയോ ഒക്കെ പുറത്തോട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പള്ളികൾക്ക് അടുത്തൊക്കെ പണിയുമ്പോൾ അല്ലേ, പള്ളിയുടെ തൊട്ടടുത്ത് പണിയാതെ കുറച്ച് ദൂരത്തൊക്കെ പണിയുക. ഒരാളും കാണാത്ത രൂപത്തിൽ മറയിലായിരിക്കുക. നമ്മൾ മലമൂത്ര വിസർജനത്തിനായി ഇരിക്കുമ്പോൾ മറ്റുള്ളവരും കാണാത്ത രീതിയിൽ ഇരിക്കുക. പ്രത്യേക അസൗകര്യങ്ങൾ കൊണ്ടല്ലാതെ നിന്നുകൊണ്ട് വിസർജിക്കരുത് അല്ലേ. പ്രത്യേകിച്ച് അസൗകര്യങ്ങളൊന്നുണ്ടെങ്കിൽ അല്ലേ വിസർജിക്കുമ്പോൾ നിൽക്കരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനത്തെ കാരണങ്ങളുള്ളവരല്ലാതെ നിന്നുകൊണ്ട് വിസർജിക്കരുത് അല്ലേ. നിന്നുകൊണ്ട് വിസർജിച്ചാൽ നമ്മുടെ മേത്തൊക്കാവാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിന്നുകൊണ്ടൊരിക്കലും വിസർജിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിൽക്കുക. ഒരു ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക അല്ലേ. നമ്മൾ ഇരിക്കുന്നത് കുറച്ച് ഉയർന്ന സ്ഥലത്തായിരിക്കുക, നമ്മൾ വിസർജ്യം പോകുന്ന സ്ഥലം താഴ്ന്ന സ്ഥലത്തായിരിക്കുക, അങ്ങനെയും ശ്രദ്ധിക്കുക. ഭൂമിയുടെ അടുത്ത് എത്തും വരേക്കും വസ്ത്രങ്ങൾ ഉയർത്താതിരിക്കുക. നമ്മൾ വിസർജിക്കാനുള്ള ആ സ്ഥലത്ത് എത്തും വരെ വസ്ത്രങ്ങളൊന്നും ഉയർത്താതിരിക്കുക. വിസർജനം കറാഹത്തായ ഇടങ്ങളിൽ വിസർജിക്കാതിരിക്കുക. ഇപ്പോൾ വിസർജനം കറാഹത്തായ കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ, അത് നമുക്ക് അടുത്ത പാഠത്തിൽ നമ്മൾ അത് നോക്കുന്നുണ്ട്. വിസർജനം കറാഹത്തായ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് അവിടെ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക, വിസർജനം കറാഹത്തായ സ്ഥലങ്ങളിൽ വിസർജിക്കാതിരിക്കുക.
കിബിലയിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതിരിക്കുക അല്ലേ. കിബിലക്ക് മുന്നിട്ടരുത്, ഇരിക്കരുത്, അതേപോലെ പിന്നിട്ടും ഇരിക്കരുത്. അതായത് നമ്മുടെ കിബിലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതിരിക്കുക, അല്ലാത്ത ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുക. ഇനി മറ കൂടാതെ ബൈത്തുൽ മുഖദ്ദസിന് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കരുത് അല്ലേ. നമുക്ക് പ്രത്യേകമായി പദവിയുള്ള മൂന്ന് പള്ളികളാണ് അല്ലേ, മസ്ജിദുൻ നബവി അല്ലേ, മക്കബ, മുഖദ്ദസ് അല്ലേ. അപ്പം ഇങ്ങനത്തെ പ്രത്യേക സ്ഥലങ്ങളിലോട്ടൊക്കെ മറയില്ലാതെ മുന്നിട്ടോ പിന്തിരിഞ്ഞോ ഇരിക്കരുത്. മറ കൂടാതെ സൂര്യനോ ചന്ദ്രനോ അഭിമുഖമായി ഇരിക്കരുത് അല്ലേ. സൂര്യനും ചന്ദ്രനൊക്കെ ഉണ്ടെങ്കിൽ മറ കൂടാതെ അവർക്ക് അവ അവ അവയ്ക്ക് അവയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കരുത്. ഇടതുഭാഗത്തോട്ട് അല്പം ചെരിഞ്ഞിരിക്കുക അല്ലേ, കുറച്ച് ഇടതുഭാഗത്തോട്ട് ചെരിഞ്ഞിരിക്കുക. അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ സംസാരിക്കരുത്. മലമൂത്ര വിസർജന സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലാതെ, അത്യാവശ്യം കൊണ്ടല്ലാതെ വെറുതെ ആരോടെങ്കിലും സംസാരിക്കരുത്. ഗുഹ്യ ഭാഗത്തിലേക്കോ വിസർജനത്തിലേക്കോ വിസർജ്യത്തിലേക്കോ നോക്കരുത് അല്ലേ. ഒരാളും അങ്ങനെ തൻ്റെ സ്വന്തം ഗുഹ്യാവ ഭാഗങ്ങളിലേക്കോ വിസർജ്യങ്ങളിലേക്കോ നോക്കരുത്. കൈകൊണ്ട് വെറും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മുടെ വെറും കൈ കൊണ്ടല്ലാതെ അല്ലേ, ഇപ്പോൾ വെള്ളമാണെങ്കിൽ ഒരു കപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കുക, വെറും അല്ലേ കൈകൾ കൊണ്ട് ചെയ്യാതിരിക്കുക. വെറും കാര്യങ്ങൾ എന്നുള്ളത് വേറെ വിസർജിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും ആണ് കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, വേഗം വിസർജിക്കാൻ പോയാൽ വേഗം അത് ചെയ്യുക, തിരിച്ചു വരിക. പിന്നെ മിസ്വാക്ക് ചെയ്യാതിരിക്കുക, ബ്രഷ് ചെയ്യരുത് ആ സമയത്ത്. പിന്നെ അതിൽ മലമൂത്ര വിസർജനത്തിൽ തുപ്പരുത്. പിന്നെ കഴിക്കുകയോ കുടിക്കുകയോ അല്ലേ അത് തീരെയും ചെയ്യരുത്. നമുക്കറിയാം കൂടുതൽ സമയം വെറുതെ ഇങ്ങനെ അവിടെ ഇരിക്കരുത്. പിന്നെ മൂത്രിച്ച് കഴിഞ്ഞാൽ ഇസ്തിബ്ര ചെയ്യുക. ഇസ്തിബ്ര എന്ന് പറഞ്ഞാൽ ഇൻഷാല്ല അത് ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ കൂടെ വിടാം, അത് നോട്ടായിട്ട് വിടാം. എഴുന്നേൽക്കുമ്പോൾ അല്പാൽപമായി തുണി താഴ്ത്തിയിടുക. നമ്മൾ പെട്ടെന്ന് അങ്ങനെ നേരിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വസ്ത്രങ്ങളൊക്കെ പൊക്കിയിട്ടാവുമല്ലോ അല്ലേ, പതുക്കെ പതുക്കെ വസ്ത്രങ്ങൾ താഴ്ത്തിയിടുക. പിന്നെ ശൗചാലയത്തിൽ നിന്ന് പുറത്തോട്ട് കടക്കുമ്പോൾ വലതുകാല് മുന്തിച്ചിറങ്ങുക അല്ലേ. ഖുർആനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലാദാ വഅഫാനി എന്ന് ചൊല്ലുക. അപ്പോൾ ഇങ്ങനെ ഒരു 27 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നീട് നമുക്കറിയാം ശൗചാലയത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മലക്കുകളുടെ ഒന്നും പേര് പറയരുത് അല്ലേ. ഇപ്പോൾ കടക്കുന്നതിന് മുന്നേ നമ്മൾ ചെല്ലാനുള്ള ചൊല്ലുക. പിന്നെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലാദാ വഅഫാനി എന്ന് ചൊല്ലണം. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നാവ് കൊണ്ട് ചൊല്ലരുത്, പുറത്തെത്തിക്കഴിഞ്ഞ ശേഷം ചൊല്ലാം. അതേപോലെ പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഉഫ്രാനക്ക് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലാദാ വഅഫാനി അല്ലേ. അപ്പോൾ മൂന്ന് ദിക്കറുകളുണ്ട്. ഒന്ന് കയറുമ്പോൾ ഉള്ളത്, ഒന്ന് വൃത്തിയാകും മറ്റേ വിസർജ്യങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനോഹരിച്ച് കഴിഞ്ഞാൽ ചെല്ലാനുള്ളത്, ഒന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെല്ലാനുള്ളത്. ഇങ്ങനെ മൂന്ന് ദിക്കറുകളുണ്ട്, പിന്നെ ഈ ഒരു മര്യാദകളും. ഇൻഷാല്ലാ ഇന്നത്തെ ഒരു എന്താണ് ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ദിക്കറുകൾ എഴുതുക. കടക്കുമ്പോഴത്, മനോഹരിച്ച് കഴിഞ്ഞാലുള്ളത്, പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാലുള്ളത്, പിന്നെ ഒരഞ്ച് ശൗചാലയ മര്യാദകളും എഴുതുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്.